അസ്സലാമു അലൈക്കും, ഞാൻ ഷഫീഖ്. ഷഹാന, ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. ഇപ്പോൾ ഇത് എൻട്രൻസ് കഴിഞ്ഞ് നമ്മളുള്ളിലേക്ക് കയറി. നിങ്ങളിവിടെ വെൽക്കം ചെയ്യുന്നത് പഴയകാല ദുബൈയാണ്. പഴയകാല യു എ ഇ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളും ആ കാലം എങ്ങനെയായിരുന്നു എന്ന് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ സ്ഥലങ്ങൾ. അന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് വീഡിയോ സഹിതം നിങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എങ്ങനെയായിരുന്നു ആ കാലത്തെ തയ്യൽ മെഷീൻ, അല്ലെങ്കിൽ തയ്യൽക്കാരൻ എങ്ങനെയായിരുന്നു. അങ്ങനെ പലചരക്ക് കട, അങ്ങനെ വാണിജ്യ സ്ഥാപനങ്ങളുടെയും ഒരു രേഖാചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒറിജിനൽ സാധനങ്ങൾ തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനം എങ്ങനെയായിരുന്നു ആ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആളുകളെ മാത്രം അവർ ഒരു ഡിജിറ്റൽ ഫ്രെയിം വഴി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അവർ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതെന്തിനാണ് ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ, ആ കാലത്ത് ദുബായ് എങ്ങനെയായിരുന്നു, അതിനുശേഷം അവരുടെ വളർച്ച എന്താണെന്ന് ഈ ഫ്രെയിമിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണിച്ചു തരികയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രെയിമിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഇപ്പോൾ ദുബായ് എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ദുബായിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് അവരവിടെ വിശദീകരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഫ്രെയിമിൻ്റെ മുകൾ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. 150 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്ന ഈ ലിഫ്റ്റിൽ കയറിയാൽ ഒരു റൈഡറിൽ കയറിയ ഫീലിംഗ് ആയിരിക്കും. ദുബായിയുടെ പടിഞ്ഞാറൻ കാഴ്ചകളാണ് നമുക്ക് ഈ ലിഫ്റ്റിൽ നിന്ന് കാണാൻ കഴിയുക. പഴയ ദുബായിയെയും പുതിയ ദുബായിയെയും നമുക്ക് രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിം എന്നുള്ള പേര് എന്തുകൊണ്ട് ഇതിന് ഉചിതമായിട്ടുള്ളതാണ്. മുകളിലെത്തിയപ്പോഴാണ് 50 ദിർഹംസ് ഇവരെ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് മനസ്സിലായത്. വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. നമ്മൾ കാല് വെക്കുന്ന സ്ഥലം 150 അടി താഴ്ചയിലേക്ക് ട്രാൻസ്പറൻ്റായിട്ട് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇതുപോലെ കളറുകൾ മാറി മാറി വരുന്നതാണ് ഫ്രെയിമിൻ്റെ മറ്റൊരു പ്രത്യേകത. നിങ്ങൾക്ക് പുറത്തു നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. രണ്ടായിരത്തി 2013 2018 ഇതിൻ്റെ വർക്ക് അവസാനിച്ചത്. നമ്മൾ തുടക്കത്തിൽ കണ്ടത് 70s 80s ദുബായിയാണെങ്കിൽ, മുകളിലെത്തിയപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ ഉള്ള ദുബായിയുടെ ആകാശ കാഴ്ചകളാണ്. താഴെ തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ദുബായ് എവിടെ എത്തി നിൽക്കുന്നു, ഇനി വരാൻ പോകുന്ന ദുബായിയുടെ ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്റ്റുകളാണ്. അതിൽ 3D പ്രിൻ്റഡ് ബിൽഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ദുബായ് ഓൾറെഡി പരീക്ഷിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഡ്രൈവറില്ലാതെ ഓടുന്ന കാറുകൾ, പറക്കും ടാക്സികൾ, ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഫ്രെയിമിലേത്. ദുബായിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ മറ്റ് വരുന്നത് വരെ ബൈ.